ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന കളിവണ്ടി രണ്ട് തത്തക്കൂടുകൾ കറങ്ങുന്ന ഒരു വണ്ടിയാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ 9 സെന്റിമീറ്റർ നീളത്തിലും വീതിയിലുമുള്ള രണ്ട് പലയ കഷ്ണമാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നമുക്ക് മൊത്തം വേണ്ടത് 4 എണ്ണമാണ്. ഇതിന് 9 സെന്റിമീറ്റർ നീളത്തിലും 1 സെന്റിമീറ്റർ വീതിയിലുമുള്ള ചെറിയ കുറേ കഷ്ണങ്ങൾ, മുള്ളാണികൾ എന്നിവയാണ് വേണ്ടത്. കൂടാതെ 12 സെന്റിമീറ്റർ വ്യാസത്തിലുള്ള രണ്ട് ചക്രങ്ങളും കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് വേണം. ഈ 1 സെന്റിമീറ്റർ വീതിയിലും 9 സെന്റിമീറ്റർ നീളത്തിലുമുള്ള ചെറിയ കഷ്ണങ്ങൾ ഈ 9 സെന്റിമീറ്റർ വീതിയിലും നീളത്തിലുമുള്ള പല കഷ്ണത്തിൻ്റെ സൈഡിൽ അടിക്കണം. അത് നമുക്കൊരു കൂട് പോലെ ഉണ്ടാക്കി വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ അടിക്കുന്നത്. ചെറിയ കഷ്ണങ്ങളും പല ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇത് തറയ്ക്കാൻ, അതല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട്. ഇത് 4 മൂലയ്ക്കിലും ഇങ്ങനെ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ഒരു കൂടിൻ്റെ പ്രതീതി ഉണ്ടാകും, കൂടായിട്ട് നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 4 മൂലയ്ക്കിലുമായിട്ട് ഈ പലകയുടെ 4 മൂലയ്ക്കിലും നമ്മൾ അടിച്ചു. അതിനുശേഷമുള്ള വെടവിലും നമ്മൾ ഈ കഷ്ണങ്ങൾ അടിക്കണം. കഷ്ണങ്ങൾ വെടവിലും കൂടി അടിക്കുമ്പോഴത്തേക്കുമാണ് ഒരു തത്തക്കൂടിൻ്റെ ഭംഗി ഉണ്ടാകുന്നത്. അങ്ങനെ അടിച്ച് നമ്മൾ വളരെ ഭംഗിയായിട്ട് അടിച്ച് നമ്മൾ ശരിയാക്കി. ഇത്തരം 2 എണ്ണമാണ് നമുക്ക് വേണ്ടത്. കാരണം 2 വീലാണ് വെക്കാൻ പോകുന്നത്. അപ്പോൾ 2 വീലിലും ഒരേന്ന് കിടന്ന് കറങ്ങണം. അതിനുവേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ 12 സെന്റിമീറ്റർ വ്യാസത്തിലുള്ള 2 വീല് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ നടുക്ക് ഓരോ തുള ഇട്ടിട്ടുണ്ട്. തുള ഈ കമ്പി കിടന്ന് കറങ്ങാൻ വേണ്ടിയാണ്. അതുകൂടാതെ ഒരു 17 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു തടിക്കഷ്ണം, ആ തടിക്കഷ്ണത്തിൽ 18 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു കമ്പി കഷ്ണം എല്ല് ഷേപ്പിൽ വളച്ച് അടിക്കണം. കാരണം തത്തക്കൂട് കിടന്ന് കറങ്ങുന്നതിന് വേണ്ടിയാണ്. അത് ആ വെയിലിൻ്റെ പൊക്കത്തിൽ തത്തക്കൂട് നിൽക്കത്തക്ക രീതിയിലാണ് ഞാൻ അടിച്ച് വെക്കുന്നത്. അങ്ങനെ അടിച്ച് 2 മുള്ളാണി കൊണ്ടാണ് അടിച്ച് ഉറപ്പിച്ചിരിക്കുന്നത്. കാരണം അല്ലെങ്കിൽ പറഞ്ഞു പോകും. മുള്ളാണി കൊണ്ട് അടിച്ച് ഉറപ്പിച്ച് 2 വശവും ആയി. 2 വശത്തും അടിച്ച് ഉറപ്പിച്ചതിന് ശേഷം നമുക്ക് വീലുറപ്പിക്കണം. വീലിൻ്റെ നടുക്ക് കൂടി ഒരു ആണി അടിച്ച് ഉറപ്പിക്കുമ്പോൾ വീല് കറങ്ങത്തക്ക രീതിയിൽ അല്പം ലൂസാക്കി വേണം അടിക്കാനായിട്ട്. അങ്ങനെ 2 വശത്തും വീലടിച്ച് കഴിഞ്ഞിട്ട് നടുക്ക് 1 മീറ്റർ വീതി, നടുക്ക് 1 മീറ്റർ നീളത്തിലുള്ള ഒരു കഷ്ണം തള്ളിക്കൊണ്ട് നടക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് വണ്ടി തള്ളിക്കൊണ്ട് നടക്കാൻ വേണ്ടി ഒരു കോല് അടിക്കണം. അതടിച്ചതിന് ശേഷം 2 ആണി അടിക്കണം. 2 ആണി അടിച്ചെങ്കിൽ മാത്രമേ അത് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. 2 ആണി അടിച്ച് ഉറപ്പിച്ച് ശേഷം നമുക്ക് ഈ തത്തക്കൂടെടുത്ത് ഈ കമ്പിയിലേക്ക് ഇടാം. കമ്പിയിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഇത് കറങ്ങണം. ഉറപ്പിച്ച് ലൂസായിരിക്കണം. ലൂസാകുന്നത് വേണം ഇടാനായിട്ട്. അങ്ങനെ 2 കൂടി ഇട്ട് കഴിയുമ്പം ഇപ്പം നമ്മുടെ തത്തക്കൂട് ശരിയായിട്ടുണ്ട്. ഇനി നമുക്കിത് കളർഫുള്ളാക്കണം. കളറൊക്കെ അടിച്ച് നല്ല ഭംഗിയാക്കിയാലേ കാഴ്ചയ്ക്ക് ഒരു സൗന്ദര്യമുള്ളൂ. നമുക്കിത് കളറടിച്ച് ഇനി കളർഫുള്ളാക്കാം. കളറടിച്ച് കളർഫുള്ളാക്കാം. പല സൈസിലുള്ള കളറാണ് നമ്മൾ അടിക്കുന്നത്. കളറടിച്ച് കളർഫുള്ളാക്കാം. ഇനി കളറൊക്കെ അടിച്ച് ഉണക്കി ഇപ്പം നമ്മുടെ എന്നിട്ട് ആ കമ്പി കൂടി വീണ്ടും ആ തത്തക്കൂട് നമ്മൾ 2 കയറ്റുവാണ്. അങ്ങനെ കയറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കളിവണ്ടി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തള്ളി നോക്കാം. തള്ളി നോക്കുമ്പോഴത്തേക്ക് കൂടുകൾ തന്നെ കറങ്ങും. ഇപ്പം നല്ലൊരു ഭംഗിയല്ലേ കാണാനായിട്ട്. പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാവുന്ന നല്ല ഒരു കളിപ്പാട്ടമാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ അമ്പലപരിപാടികളിലും പള്ളിയിലൊക്കെ കിട്ടുന്ന ഒരു ഒരു കളിസാധനമാണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.